പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ പേര് ഷാനെന്നാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരമായ റോയൽ എൻഫീൽഡ് ബൈക്കുകൾ എത്രത്തോളം തെഫ്റ്റിനെ പ്രതിരോധിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിന്നിവിടെ രണ്ട് മോഡൽസ് ഉണ്ട്, ഒന്ന് 350 ഇലക്ട്രിക്, ഒന്ന് 500 സ്റ്റാൻഡേർഡുമാണ്. ഈ രണ്ട് വെഹിക്കിൾസും ഒന്ന് 1.9 lakhs വിലയുള്ളതും ഒന്ന് 1.35-40 lakhs വിലയുള്ളതുമാണ്. അപ്പോൾ നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക ബൈക്കുകൾ അറൌണ്ട് 70 ആ റേഞ്ചിൽ വരുന്ന ബൈക്കുകളെല്ലാം ആന്റി തെഫ്റ്റ് ഇമ്മൊബിലൈസർ എന്ന് പറയുന്ന നൂതന സാങ്കേതിക വിദ്യകളോടുകൂടി വരുമ്പോൾ നമ്മൾ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഈ റോയൽ എൻഫീൽഡ് ബൈക്കുകൾ എത്രത്തോളം ആന്റി തെഫ്റ്റ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പൊ ഇന്നിപ്പോ കൊണ്ടുവന്നെങ്കിൽ ഈ രണ്ട് വണ്ടികളും നമ്മൾ നോർമലി ലോക്ക് ചെയ്യുന്ന വണ്ടി ലോക്ക് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഇഗ്നിഷന്റെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ന്യൂട്രലല്ല. നമ്മളെല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ബുള്ളറ്റ് വെക്കുന്നു, ഈ ബുള്ളറ്റിന്റെ ഇഗ്നിഷൻ സ്വിച്ചും അതിന്റെ ഫോർക്ക് ലോക്ക് ചെയ്യുന്ന കീ യൂണിറ്റും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വണ്ടി ഓഫ് ചെയ്യുന്നു. ആരും ഈ കീ എടുത്ത് ഇതിന്റെ ഫോർക്ക് ലോക്ക് ചെയ്യാൻ മെനക്കെടാറില്ല. കാര്യം അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. മറ്റൊരു കാര്യം, നമ്മൾ അഥവാ ഇങ്ങനെ ഫോർക്ക് ലോക്ക് ചെയ്ത് വെച്ചാലും തിരിച്ച് നമ്മൾ അത്യാവശ്യപ്പെട്ട് വന്ന് ഇഗ്നിഷനാണ് വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ ഫോർക്ക് ലോക്കായിരിക്കും, അതിനകത്ത് നമ്മൾ മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ തണ്ടർബേർഡ് മോഡൽ ഒഴിച്ച് ബാക്കി എല്ലാ മോഡലുകളും ഇഗ്നിഷൻ കുറിച്ച് സ്വിച്ച് സെപ്പറേറ്റ് ക്ലസ്റ്ററിലും ദെൻ ഈ ഫോർക്ക് ലോക്ക് സെപ്പറേറ്റുമാണ് വരുന്നത്. ഇതാണ് ആക്ച്വലി ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കാണുന്നത്. എനിവേ, അപ്പോൾ നമ്മളൊരു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇഗ്നിഷൻ മാത്രം ഓഫ് ചെയ്ത് വെച്ച് വന്നൊരു ബുള്ളറ്റ് വളരെ ഈസി ആയിട്ട് ബേസിക് ഈ വയറിംഗ് സിസ്റ്റം അറിയുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ വണ്ടിയിൽ നിന്നും കീ മാറ്റിയിരിക്കുന്നു, എൻ്റെ പോക്കറ്റിൽ ഇടുകയാണ്. ഈ വണ്ടിയിൽ നിന്നും ഞാൻ ഇഗ്നിഷൻ കീ എൻ്റെ പോക്കറ്റിൽ ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ ഇവിടെ ഇല്ല, ഇതിൻ്റെ മീൻസ് ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ എത്ര സമയം കൊണ്ട് ഈ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് പോകും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കേണ്ട, ജസ്റ്റ് നീ മാറി ഇന്ന് വീഡിയോ പിടിച്ചാൽ മാത്രം മതി. മിസ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പിന്നീട് എങ്ങനെയാണോ ചെയ്യുന്നത് നമുക്ക് പിന്നീട് കാണാം. സെക്കൻഡിൽ താഴെ സമയം വേണ്ടി വന്നുള്ളൂ മറ്റാരുടെയോ അയാൾ വളരെ ആശിച്ച് മോഹിച്ച് 1,00,000 രൂപ കൊടുത്ത് അടിച്ചൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ എനിക്ക് 10 seconds താഴെ സമയമേ വേണ്ടി വന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുള്ള നമ്മൾ വളരെ അഭിമാനത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ റോയൽ എൻഫീൽഡ് ബൈക്കുകൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ തെഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ആൻറ്റി തെഫ്റ്റ് ഫെസിലിറ്റീസ് ഒന്നുമില്ലാത്തൊരു വാഹനമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരുന്നാലും എസ്പെഷ്യലി ഇന്ന് ഇത്തരം കാര്യങ്ങൾ ഇലക്ട്രിക് ബേസിക് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യത്തിലാണ്, എല്ലാവരും നല്ല സ്പെഷ്യലൈസ്ഡ് കള്ളന്മാരാണ്. അങ്ങനെയുള്ള ഈ സമയത്ത് എവിടെ കൊണ്ട് വെച്ചാലും ഫോർക്ക് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വിധം എങ്കിലും നമ്മുടെ വണ്ടി സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ്. മറ്റു ബൈക്കുകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ യൂണിക്കോണിലോ പൾസറിലോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ലൂപ്പ് ചെയ്ത ഈ കപ്ലർ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് ഫയറിങ്ങോ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് യൂണിറ്റോ മൊത്തത്തിൽ അഴിക്കേണ്ടി വരും. എന്നാൽ ബുള്ളറ്റ് റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ച് ഒന്നും വേണ്ട, സൈഡ് ഫോർക്കിട്ട് നമുക്ക് ഈസിയാ ചെയ്യാം. ഇനി ഞാൻ എന്താണ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് 500 ബൈക്കിൽ കാണാം. സീ നോക്കൂ, ഇവിടെ ഇഗ്നിഷൻ കീ ഇല്ല, എന്നാൽ ഫോർക്ക് ലോക്ക് ചെയ്തിട്ടില്ല. ഇഗ്നിഷൻ കീ എടുത്ത് മാറ്റിയിരിക്കുകയാണ്, അതിന്റെ പോക്കറ്റിനകത്തുണ്ട്. ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ഇഗ്നിഷൻ സർക്യൂട്ടിന്റെ കപ്ലർ ജസ്റ്റ് നമ്മൾ അഴിക്കുന്നു. ഈ ഫീമെയിൽ എന്ന് പറയുന്നത് ഈ മെയിൽ കപ്ലർ എന്ന് പറയുന്നത് വരുന്നത് ഇഗ്നിഷൻ കീയിൽ നിന്നാണ്. നമ്മൾ അത് കളയുന്നു. വയറിംഗ് കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന സപ്ലൈ ഫീമെയിൽ കപ്ലർ നമ്മൾ എടുക്കുന്നു. ഇഗ്നിഷൻ സ്വിച്ച് ഇവിടെ ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവേണ്ടതാണ് ഇതിന്റെ ഫങ്ഷൻ. നമ്മൾ ചെയ്യുന്നത് ഒരു വയർ ലൂപ്പ് ഉപയോഗിച്ച് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് കീ നമ്മൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഉപയോഗം കഴിഞ്ഞു, ഇനി എനിക്ക് ജസ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ഇത്ര മാത്രം ആ ലൂപ്പ് ഞാൻ റിമൂവ് ചെയ്യുന്നു. സംഭവം കഴിഞ്ഞു.
അപ്പൊ ഇത്ര നിസ്സാരമായിട്ട് ഒരു അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളിന് അടിച്ചോണ്ട് പോവാൻ പറ്റുന്ന രീതിയിലാണ് അത്രയും ഒരു സേഫ്റ്റി ഫീച്ചർ അല്ലെ ആന്റി തെഫ്റ്റിന് അത്ര പോലും ഒരു ഫീച്ചേഴ്സ് ഇല്ലാത്തൊരു വാഹനമാണ് റോയൽ എൻഫീൽഡ്. അപ്പൊ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ വാഹനം ഉപയോഗിക്കേണ്ടതും. നമ്മുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്ന ബുള്ളറ്റ് ബൈക്കിൽ നമ്മൾ എവിടെയെങ്കിലും ക്രൗഡിൽ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോഴും മറ്റും നമ്മൾ ഈ കാര്യം പ്രത്യേകം ഓർമ്മിച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ വണ്ടി സേഫായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ദിസ് ഇസ് ഷാൻ സൈനിങ് ഓഫ്.